ഹലോ, അസ്സലാമു അലൈക്കും. ഈ മഴയൊക്കെ പെയ്യണ സമയത്ത് നമുക്ക് ഈ ഉപ്പിലിട്ട മാങ്ങയ്ക്ക് ഇങ്ങനെ കടിച്ച് തിന്നാൽ ഭയങ്കര രസമാണല്ലേ. പ്രത്യേകിച്ച് ഇപ്പോഴും നല്ലട്ടോ, കുറച്ച് കഴിയുമ്പോൾ ഈ മാങ്ങൻ്റെ സീസണൊക്കെ കഴിയണ ഒരു ടൈമിന്, മാങ്ങ ഇല്ലാത്ത കാലത്ത് നമുക്ക് ആ ഒരു സമയത്ത് മാങ്ങ തിന്നാൻ വേണ്ടി കൊതിയാവുമ്പോൾ നമുക്കത് എങ്ങനെ എടുത്തു വെക്കാം, അല്ലെങ്കിൽ ഇഷ്ടംപോലെ മാങ്ങ ഉള്ള ടൈമാണല്ലോ. ഇപ്പോൾ പച്ചമാങ്ങയൊക്കെ ഇഷ്ടംപോലെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അപ്പോൾ പല ടൈപ്പിലുള്ള മാങ്ങ ഉണ്ടാവും, വലുതും ചെറുതുമായിട്ട് പല രൂപത്തിലും പല പേരിലും അറിയപ്പെടുന്ന ഒരുപാട് മാങ്ങകൾ നമ്മളെ വീട്ടിലും നമ്മളെ തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിലെന്ന് വെച്ചാൽ എല്ലാ മാവുമ്പോഴും കുറേ മാങ്ങ ഉണ്ടാകുമ്പോൾ നമുക്ക് മാങ്ങനോട് അത്ര ഒരു കൊതി ഉണ്ടാവില്ല. കാരണം അതില്ലാത്തൊരു സമയത്ത് ഒരു പഴുത്ത മാങ്ങ കിട്ടുക, അല്ലെങ്കിൽ ഒരു ഉപ്പിലിട്ട മാങ്ങ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു രസമാണല്ലോ. അപ്പം മാങ്ങ ഇല്ലാത്ത കാലത്തേക്ക് നമുക്ക് മാങ്ങ സൂക്ഷിച്ച് വെക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പൊതുവായി ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. കാര്യമായിട്ട് വലിയ രീതിയിലുള്ള മാങ്ങ ഉപ്പിലിട്ട് വെക്കലുണ്ട്, പക്ഷേ ചെറുത് ഉപ്പിൽ ഇട്ടച്ചാലാണ് ഒന്നും കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. കാരണം അപ്പോൾ ഈ പ്രാവശ്യം മാങ്ങ ഉണ്ടായപ്പോൾ ഞാൻ കുറച്ചതാ എടുത്തിങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഒരു കേടും വരാതെ ഒരു വർഷം വരെ ഞങ്ങൾ ഈ ഒരു മാങ്ങ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇവിടെ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യൽ, ഒരു കേടും പറ്റൂല, എത്ര ഒരു വർഷത്തിൻ്റെ അപ്പുറം നിൽക്കും. പക്ഷേ അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് വീണ്ടും മാങ്ങ കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ അപ്പോഴൊക്കെ അത് തിന്ന്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ ഉപ്പിലിട്ട മാങ്ങ, കാന്താരി മുളക് കൂട്ടിങ്ങനെ കുത്തിങ്ങനെ കടിച്ചിങ്ങനെ തിന്നാൻ. അതിപ്പോൾ കഞ്ഞിക്കായാലും അതുപോലെ തന്നെ ചോറുക്കായാലും അതുപോലെ അതുകൊണ്ട് തന്നെ അച്ചാറിടുക, ചമ്മന്തി എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, അതിൻ്റെ ഉൾഭാഗത്തത്തെ അണ്ടി ശരിക്കും കൂട് കൂട്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മൂപ്പയക്കണമെന്ന് കരുതി, വലിയ മൂപ്പല്ല. അപ്പോൾ നമുക്ക് കുറേ മാങ്ങ കിട്ടിക്കണം കേട്ടോ. എല്ലാ വർഷവും ഇവിടുത്തെ മാവുമ്പോൾ ഇതുപോലെ തന്നെ മാങ്ങ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ നമ്മൾ ഈ ഉപ്പിലിടാനൊക്കെ നിൽക്കുമ്പോൾ ഇതിനെ ഞെട്ടി പൊട്ടിച്ച് കളയുമ്പോൾ ഒരു ചൊന ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു ചൊന എന്ന് പറയില്ല, ആ ഒരു ചൊന, ആ കറ, അത് നമ്മൾ കളരുത്. അതിന്മേലാണ് അതിൻ്റെ ഒരു സേഫ്റ്റി കേട്ടോ. കാരണം അതാണ് ആ ഒരു ചൊനയാണ് മാങ്ങ കേടുവരാതെ സൂക്ഷിക്കാനുള്ള ഒരു സംഭവം. അപ്പോൾ ഇതാ കുറേ മാങ്ങ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ നിലത്ത് വീണ മാങ്ങ ഉപ്പിലിട്ടത് അത് പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിലത്ത് വീഴാതെ തോട്ടി കൊണ്ട് ഇങ്ങനെ പറിച്ച നെറ്റ് പോലത്തെ ഒരു തോട്ടി ഉണ്ടാവില്ലേ, അതിലിങ്ങനെ പറിച്ച് കിട്ടിയ മാങ്ങണത് ഈ കൊമ്പോടുള്ള കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് ഉപ്പിലിടാൻ. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് അതിൻ്റെ കറ കളയേ, കഴുകി കളയേ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ ജസ്റ്റ് ആ നല്ല മാങ്ങ കഴുകണമെങ്കിൽ കഴുകുക, എന്നിട്ട് നല്ല രീതിയിൽ തോർത്തുക, നല്ല രീതിയിൽ തോർത്തിയിട്ട് ആ ഒരു ഞെട്ടി പൊട്ടിക്കണ ഒരു അതിൻ്റെ ചൊന ശരിക്കും നമ്മൾ ഏത് കുപ്പിയിലാണ് ഉപ്പിലിടേണ്ടത് ആ ഒരു പാത്രത്തേക്ക് അതങ്ങോട്ട് ആക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കവചം തന്നെ അത് സൃഷ്ടിക്കും. കാരണം ആ ഒരു കറ അങ്ങനെ ഒന്നായിട്ട് മേലെ പാകി നിന്നിട്ട് ഉൾഭാഗത്തേക്കൊന്നും പൂപ്പ് തട്ടാതെ പൂപ്പ് വരാതെ രക്ഷിക്കും. അപ്പോൾ എല്ലാവരും മാങ്ങ ഉപ്പിലിടണ തിരക്കിലാണ് കേട്ടോ. സഫമോളും ഉണ്ട് ഒപ്പം, ഓൾക്ക് പിന്നെ എല്ലാത്തിനും മുന്നിലേക്ക് നിൽക്കണമല്ലോ. അപ്പോൾ ഇതാ ഈ മാങ്ങൻ്റെ ചൊനത് അതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അത് ശരിക്കും അതിൻ്റെ കറ മുഴുവനും നമ്മൾ ഈ ഒരു ഭരണിക്ക് തന്നെ ഇങ്ങനെ ആക്കണം, പുറത്ത് കളയരുത്, ഭരണിക്ക് തന്നെ ആക്കി വെക്കുക. കണ്ടില്ലത് അതുപോലെ, അങ്ങനെ ആയാൽ അങ്ങനെ പെട്ടെന്ന് കേട് വരില്ല. അതാണ് ഇതിൻ്റെ സംഭവം. നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പിൽ മാങ്ങ ഉപ്പിലിടുന്നുണ്ട്, പക്ഷേ ഇതെന്ന് വെച്ചാൽ നേരിട്ട് അതിൻ്റെ ചൊനയും വെറും കല്ലുപ്പും മാത്രമാണ് ഇടുന്നത്. പിന്നെ വെള്ളം ചേർത്തിടുന്ന വേറെ ഉണ്ട്, അതുപോലെ കുറച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് അച്ചാറ് പോലെ ഇടാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണിത്. ഇതിന് ഇവിടെ പറയലേ നാടൻ മാങ്ങ എന്നാണ്. ഈ ഒരു നാടൻ മാങ്ങ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉപ്പിലിടാൻ ഏറ്റവും ബെസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഭരണിക്കുള്ള മാങ്ങയൊക്കെ ഇതാ പൊട്ടിച്ച് അതിന് ചുനയോടുകൂടി അതിലിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് മാങ്ങ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് മാങ്ങയാണ് അതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങ ഇതാ ഞെട്ടി പൊട്ടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിക്ക് കല്ലുപ്പ് ഇതാ ഇട്ട് കൊടുക്കണം. തുള്ളി വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളം ഇതിൽ ചേരാൻ പാടില്ല, അത് പെട്ടെന്ന് കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ ഇടുന്നത് ഇങ്ങനെയാണ്, വെറും കല്ലുപ്പും മാങ്ങ മാങ്ങയുടെ ചുന അത് എല്ലാം കൂടി ഇതാ ഇടയിലിടയിൽ ഇങ്ങനെ മിക്സാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നമുക്ക് ഇതിൻ്റെ മേൽക്ക് ഇങ്ങനെ ഇത് അതുപോലെ ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. പല രീതിയിലുള്ള ഉപ്പിലിട്ടലുണ്ടാവും, പക്ഷേ നമ്മളിവിടെ ചെയ്യണ രീതി കണ്ടോ ഞാൻ കാണിക്കുന്നത്. ഇനി നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യണത് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം. എന്നാൽ ഇൻഷാല്ലാ അടുത്ത വർഷം ഞാൻ അങ്ങനെ ഇട്ട് നോക്കാമല്ലോ. ഇതാകുമ്പോൾ പിന്നെ നമുക്കൊന്ന് ഒരു കേടും പറ്റൂല, നമുക്ക് അടുത്ത വർഷമൊക്കെ ഉഷാറായിട്ട് നമുക്ക് ഈ മാങ്ങ തിന്നാൻ കഴിയും, ഒരു കേടൊന്നും വരൂലല്ലോ. കാരണം അത്രക്ക് ഇതാ കണ്ടത് ശരിക്കും ആ ഒരു കറ കളയാതെ ഇതിക്കന്നെ ഉറ്റിക്കാണ് നല്ലത്. ഇപ്പോൾ ഓരോ മാങ്ങ ഇട്ട് കൊടുക്കുന്നത് സഫമോളപ്പച്ചും സഫമോളുമാണ്. കാരണം ഓൾ കൂടെ തന്നെ ഉണ്ട്, ഡ്രസ്സിലൊക്കെ ഈ ഒരു കറ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പോയി കിട്ടൂല. കാരണം ഭയങ്കര മാങ്ങൻ്റെ കറ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണല്ലോ. അതുകൊണ്ട് തന്നെ
മേത്തക്കൊന്നും തെറിപ്പിക്കണ്ട എന്നൊക്കെ പറയുന്നത് പൊള്ളും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും മൂപ്പത്തിരിക്കൊരു വിഷയേ ഇല്ല. അല്ലെങ്കിൽ എന്ത് പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവള് കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളെ ഭരണി ഏകദേശം അതിലൊരു മുക്കാലായി തുടങ്ങിയിരിക്കണേ, പിന്നെ കൂടുതലായിട്ട് ഇതിൽ കൊള്ളൂല. അപ്പൊ ഈ ഒരു ഭരണി എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ അമ്മ, അതായത് വെള്ളിമ്മ, വെളിച്ചെണ്ണ പണ്ടത്തെ കാലത്തൊക്കെ പത്തായത്തിൽ വെളിച്ചെണ്ണ അങ്ങനെ ഒക്കെ എടുത്തു വെക്കുമല്ലോ, വെളിച്ചെണ്ണ ഒക്കെ പാർന്ന് വെച്ച് സൂക്ഷിച്ച് വെച്ചിരുന്ന ഭരണിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഭരണി ഞാൻ ചെടി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ വെറുതെ കിടക്കേണ്ടപ്പോൾ കൊടുന്നു. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഞാൻ എന്തൊക്കെ കുറച്ച് ചെടികളൊക്കെ അതിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് അതിൽ ചെടിയൊക്കെ വെച്ചപ്പോൾ, അപ്പോൾ പിന്നെ ചെടി ശ്രദ്ധിക്കാതായപ്പോൾ അത് വാടി. ഇപ്പോൾ അതെടുത്ത് ഒഴിവാക്കി ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചു. അപ്പോഴാണ് ഈ ഉപ്പിൽ ഈ മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പിലിടാൻ ഇതാണ് നല്ലത്. ഇങ്ങനത്തെ ഭരണി ഗ്ലാസിൻ്റെ ഭരണിയാണല്ലോ ഏറ്റവും നല്ലത്, പൊട്ടുന്നതന്നെയാണല്ലോ. അപ്പോൾ ഇതിലിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദാ ഈ ഭരണി ഫുള്ളാക്കി അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇനി ഇതിൽ കൊള്ളൂല. ഇതിൻ്റെ ആ കറ കണ്ടില്ലേ ഒലിക്കണേ, അതൊക്കെ ശരിക്കും അതിന് ഉള്ളിൽ തന്നെ ആവണം. ഇനി ഇതിൽ കൊള്ളൂല ഫുള്ളായിക്കണേ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഉപ്പ് ഇത് അതിന് മേലെ കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഉപ്പൊന്ന് എല്ലാ ഭാഗത്തും, അല്ലെങ്കിൽ അത് റെഡിയായി വരും. അപ്പോൾ നല്ലോണം അത്യാവശ്യം ഉപ്പിട്ടാലാണ് ആ ഒരു ഉപ്പ് ഉരുകിയിട്ട് ആ ഉപ്പിൽ വെള്ളത്തിൽ കിടന്നിട്ട് ആ ഒരു മാങ്ങ അങ്ങനെ റെഡിയായി വരിക. ഇത് ഒരു വർഷമല്ല, എത്ര വർഷം വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ ഒരു കേടും വരാത്ത സംഭവം ഉണ്ടാവും. മാങ്ങ ഏത് കാലത്താണ് നമുക്ക് കഴിക്കാൻ കൊതിയാണ് ആ ഒരു സമയത്ത് നമുക്ക് ഇത് എടുത്തുകൊണ്ട് കഴിക്കാം. അപ്പോൾ ഫുൾ ഉപ്പൊക്കെ ഇട്ടത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂടി, ഇതിന് ഭരണിക്കൊരു മൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് പൊട്ടീനും. അപ്പോൾ നമുക്കൊരു കവർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ശരിക്കും ഒന്ന് ടൈറ്റാക്കി ഒന്ന് കെട്ടി വായു കിടക്കാത്ത രീതിയിൽ വെക്കാം. ഇതിൻ്റെ മൂടിയുള്ള സമയത്താണെങ്കിൽ അത് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലൊരു തുണി കൊണ്ടൊക്കെ നല്ല ഭദ്രമായി കെട്ടി സൂക്ഷിക്കലേനോ. പക്ഷേ ഇപ്പോൾ ഇതിൽ മൂടിയില്ലാത്തത് കൊണ്ടൊരു ജസ്റ്റ് ഒരു കവറൊക്കെ വെച്ച് നല്ല ടൈറ്റാക്കി ഒന്ന് കെട്ടി ഭദ്രമായി സൂക്ഷിച്ച് എവിടെ വേണമെങ്കിലും വെക്കാം. എന്നാൽ പിന്നെ നമുക്ക് ടൈമാകുമ്പോൾ അത് എടുത്ത് കഴിക്കാം. അപ്പോൾ കുറേ മാങ്ങ ഉണ്ട്, ബാക്കിയുള്ളത് ഞാൻ വേറെ രീതിയിൽ ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇതിൽ ഭരണിയിൽ പൊട്ടണ ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്, ഉപ്പിലിടാൻ ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പോൾ നമ്മളെ സംഭവമൊക്കെ ഇവിടെ സെറ്റായല്ലോ. നമുക്കിത് നന്നായിട്ടൊന്ന് വൃത്തിയായി ഒന്ന് കെട്ടിക്കൊടുത്ത് നമുക്കിത് ഭദ്രമായി സൂക്ഷിച്ച് വെക്കട്ടെ. ഇതുകൊണ്ട് തന്നെ അച്ചാറിടും. അച്ചാറിൻ്റെ രീതി എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഉപ്പ് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഈ മാങ്ങ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തൊലി ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വെച്ചിട്ട് അത് ഉലുവ, കടുക്, കറിവേപ്പിനില അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അച്ചാറ്. അപ്പോൾ ഭരണിതാ നന്നായിട്ട് ഭദ്രമായി കെട്ടി സൂക്ഷിച്ച് വേറൊന്നും കിടക്കാത്ത രീതിയിൽ ഭദ്രമായി കെട്ടി വെക്കുകയാണ്. ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞാൽ തന്നെ ഇത് കറക്റ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ഒരു കറക്റ്റ് ഉപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു മാങ്ങയ്ക്ക് പിടിച്ച് നല്ല രീതിയിലായിട്ടുണ്ടാവും. പക്ഷേ എടുക്കാതെ നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങനെയും സൂക്ഷിക്കാം. അതല്ല ഓരോന്നും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതുകൊണ്ട് തന്നെ അച്ചാറും ഉണ്ടാക്കട്ടോ. ഒന്നും ഇങ്ങോട്ട് ഉപ്പിലിട്ട് റെഡി ആയതിന് ശേഷം നമുക്കതെടുത്തിട്ട് അച്ചാറിട്ട ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒരു കേടും പറ്റില്ല. നമ്മൾ ഈ സുർക്കൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നല്ലെണ്ണയിൽ തന്നെ അച്ചാറിട്ട് റെഡിയാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങളെ ഫാമിലിയിലൊക്കെ നിങ്ങളിങ്ങനെ മാങ്ങ കിട്ടിയാൽ ചെയ്യാറുണ്ടോ? കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യൽ നമ്മളെ പഴയകാലത്തെ ഉമ്മമാരും വല്യമ്മമാരൊക്കെ ചെയ്യാറില്ല. ഇപ്പോൾ പിന്നെ ആർക്കും വല്ലാതെ ഇത് അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വന്ന ടൈമിന് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന ആ സമയത്ത് തന്നെ വലിയ വലിയ കുടങ്ങളിൽ ഇങ്ങനത്തെ ഉപ്പുമാങ്ങ കുറേ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. വലിയ മാങ്ങ ആയിട്ടും ചെറിയ മാങ്ങ ആയിട്ടും ഇവിടെ പല പല ഐറ്റംസ് മാങ്ങ ഉണ്ടായിരുന്നു ഞാൻ വന്ന ടൈമിന്. ഇപ്പോൾ പിന്നെ അത്ര മാങ്ങയൊന്നുമില്ല, കുറച്ചൊക്കെ 2-3 ഉള്ളൂ. പക്ഷേ അന്ന് നല്ല പല ടൈപ്സിലുള്ള മാങ്ങകൾ, അതൊക്കെ വലിയ കുടങ്ങളിലിങ്ങനെ ഉപ്പിലിട്ട് കെട്ടി വെച്ച് മാങ്ങ ഇല്ലാത്ത കാലത്ത് അതിങ്ങനെ എടുത്ത് തിന്നുമ്പോഴൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇനി ബാക്കി കുറച്ച് മാങ്ങ കുട്ടികൾക്ക് എപ്പോഴും തിന്നാൻ വേണ്ടിയിട്ട് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് ഇതാ കുറച്ച് ഈ മാങ്ങ ഒക്കെ അതിലിങ്ങനെ ആക്കി ഇതാ ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ അല്ലാത്ത വേറൊരു ടൈപ്സിലും ചെയ്യാം. നമ്മൾക്ക് ഇങ്ങനെ മാങ്ങ ഇട്ടതിന് ശേഷം അതിക്ക് ഉപ്പ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് നല്ലോണം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മാങ്ങക്ക് ഒരു കേടും പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിനൊക്കെ കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളെ പൊടിയുപ്പുണ്ടല്ലോ അത് യൂസ് ചെയ്യാതിരിക്കണം നല്ലത്. കല്ലുപ്പാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇങ്ങനത്തെ മാങ്ങ ഉപ്പിലിടുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കറികൾക്കുള്ള ആവശ്യത്തിനൊക്കെ കല്ലുപ്പാണ് നല്ലതെന്ന് പറയുമല്ലോ. പക്ഷേ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പൊടിയുപ്പ് വാങ്ങും പെട്ടെന്ന് റെഡിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ മാങ്ങ ഉപ്പിലിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ, ഇനി അതല്ല
വേറെ ഏതെങ്കിലും ടൈപ്സ് നിങ്ങൾ ഉപ്പിലിടാറുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം. നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് ഇൻഷാല്ലാ. ഇപ്പോൾ പിന്നെ മാങ്ങ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിരിക്കണേ, ആ ചെറിയ നാടൻ മാങ്ങ എന്നുള്ള മാങ്ങ. ഇത് പഴുത്താൽ നല്ലൊരു സ്മെല്ലുമാണ്, നല്ലൊരു മധുരം, കുറച്ചൊരു പുളിയാണ്. അപ്പോൾ തിന്നാൻ കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമാണ് അത് പഴുത്തു കഴിഞ്ഞാലും. കാരണം ഈ മാങ്ങ വെച്ചാൽ നമുക്ക് ചെത്തി തിന്നാൻ പറ്റണതല്ല, ചെറുതായതുകൊണ്ട്. അതിങ്ങനെ പഴുത്താൽ ഇങ്ങനെ തൊള്ളിയിൽ വെച്ച് ജ്യൂസ് പോലെ ഇങ്ങനെ ഇതാ ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര രസമാണ് കേട്ടത്. ഇങ്ങനെ ഈ മാങ്ങ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ടൊന്ന് മസാജ് ചെയ്തിട്ട് അത് ഭയങ്കര രസമാണ്. പല ആളുകൾക്കും ഉപ്പുമാങ്ങക്കൊന്നും ഇപ്പോൾ വലിയ പൂജയൊന്നും ഉണ്ടാവില്ല, പക്ഷേ പണ്ട് മദ്രസ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അന്നേനു ഇങ്ങനത്തേനൊക്കെ ഭയങ്കര ആഗ്രഹം. കുട്ടികളാരെങ്കിലും ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക അതൊക്കെ കൊണ്ടുവരും, അതൊക്കെ ഭയങ്കര. അതുപോലെ ചില കുട്ടികൾ ചീനാപ്പറങ്കി മുളകില്ലേ, കാന്താരി മുളക് വരെ സുർക്കിയിലിട്ട് കൊണ്ടുവരുന്നു, അതൊക്കെ തിന്നാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു അന്ന്. പക്ഷേ ഇപ്പം പിന്നെ അതിനൊന്നും അത്ര വലിയൊരു പൂജയൊന്നുമില്ല. എന്നാലും ഈ ഉപ്പിലിട്ട മാങ്ങ, കാന്താരി മുളകൊക്കെ കൂട്ടിയൊരു ചമ്മന്തിയൊക്കെ അരച്ച് തിന്നാൻ ഭയങ്കര രസമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണത്. അപ്പോൾ മാങ്ങ അതാ രണ്ട് മൂന്ന് പാത്രങ്ങളിലായിട്ട് ഇങ്ങനെ ഉപ്പിട്ട് വെക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ളതായതുകൊണ്ട് പെട്ടെന്ന് വെച്ചാൽ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ കുട്ടികളിങ്ങനെ ചോദിക്കൽ തുടങ്ങും, ഉപ്പിലിട്ട മാങ്ങ എടുക്കലൊക്കെ തുടങ്ങും. അപ്പോൾ പിന്നെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വലിയൊരു കണ്ടെയ്നറിൽ ഇങ്ങനെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇത് സംഭവം പെട്ടെന്നാവും കേട്ടോ, ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ മാറി സെറ്റായി ഉപ്പൊക്കെ പിടിച്ചുണ്ടാകും ആവും. പിന്നെ വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ മേലെ വരെ കണ്ട് സെറ്റാക്കി വെക്കുക. അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അത് എടുത്ത് നോക്കി, ഇപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഇതിനുള്ളത്. അപ്പോൾ നല്ല പഴുത്ത കാന്താരി മുളക് ഇങ്ങനെ ചതച്ചിട്ട് ഈ ഒരു മാങ്ങയിൽ ഇങ്ങനെ കുത്തിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, നല്ല രസമാണ് കേട്ടോ, അടിപൊളി. ഇപ്പോൾ പാകമാണ്, നല്ല കടിക്കാനും പറ്റും, നല്ല ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നസീബയുടെ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.